എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമല്ലേ, ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് തെങ്ങിനെങ്ങനെയാണ് ശരി ശാസ്ത്രീയമായ രീതിയിൽ വളം ചെയ്യേണ്ടത്. കാരണം പല സ്ഥലങ്ങളും, നമ്മളെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കോസ്റ്റൽ ബെൽറ്റിൽ പെടുന്ന, അപ്പോൾ അവിടെയുള്ള തെങ്ങിന് വളം ചെയ്യേണ്ട, അപ്പോൾ എങ്ങനെയാണ് ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങിന് വളം ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നോക്കുന്നത്. ഇങ്ങനെ വളം ചേർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. കാരണം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റ് മൂലകങ്ങൾ, അതായത് നൈട്രജനും ഫോസ്ഫറസും സൂക്ഷ്മ മൂലകമായ ബോറോണും ഒക്കെ ആവശ്യമായ അളവിൽ നൽകിയാൽ മാത്രമേ നമുക്ക് നല്ല ഉൽപ്പാദനം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കീടരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയും തെങ്ങിന് ലഭിക്കണമെങ്കിൽ ശാസ്ത്രീയമായ വളപ്രയോഗം നൽകിയേ മതിയാകും. ആദ്യം തന്നെ തെങ്ങിന് തടം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും 1.5 മീറ്റർ അകലെയായി 30 സെന്റിമീറ്റർ, അതായത് 1 അടി വീതിയും 1 അടി താഴ്ചയുമുള്ള കുഴികളാണ് തടം എന്ന് പറയുന്നത്. അതായത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും ചരിച്ച് ചെത്തിയിട്ട് വേണം നമ്മളുടെ തടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളം വലിച്ചെടുക്കുന്ന നല്ല വേരുകൾ ഉണ്ടാവുക ഈ സ്ഥലത്താണ്, അതായത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും 1.5 മീറ്റർ അകലത്തിലായിട്ട്. അതേപോലെ തന്നെ, അതായത് അതിൻ്റെ ഇലച്ചാർത്ത് തന്നെയാണ് ഏറ്റവും നല്ല ശക്തിയായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന വേരുകൾ ഉള്ളത്. അവിടെ വേണം നമ്മൾ വളം ചേർക്കാൻ. തട എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് കുമ്മായമാണ് കേട്ടോ. കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശാസ്ത്രീയമായ കണക്ക് പറഞ്ഞാൽ ഒരു തെങ്ങിന് 1 വർഷം 1 കിലോഗ്രാം കുമ്മായം എന്നാണ് കണക്ക്. പക്ഷെ മണ്ണ് പരിശോധനയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് ഇത്തിരിയും കൂടി കൂടും. അപ്പം ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കുന്ന മണ്ണ് പരിശോധനയുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെങ്ങിന് 2 കിലോഗ്രാം വരെ കുമ്മായം കൊടുക്കാം. പക്ഷെ കുമ്മായം കൊടുക്കുമ്പം തെങ്ങിൻ്റെ തടത്തിൽ നല്ല നനവുണ്ടായിരിക്കണം. അതായത് ഉണങ്ങിയ മണ്ണിൽ കൊണ്ടുപോയി കുമ്മായം ചേർക്കാനേ പാടില്ല. കുമ്മായം ചേർക്കുമ്പോൾ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു തെങ്ങിന് 35 കിലോഗ്രാം വരെ ജൈവവളം കൊടുക്കാം. ജൈവവളം എന്ന് പറയുമ്പോൾ ഏതാ, കടയിൽ പോയി വാങ്ങിക്കുന്ന ജൈവവളം അല്ല കേട്ടോ, നമ്മളുടെ ചാണകവളം, കമ്പോസ്റ്റ്, നമ്മളുടെ ഉണങ്ങിപ്പൊടിഞ്ഞ കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, ഇങ്ങനെ എല്ലാത്തരം ജൈവവളങ്ങളും. അതോടൊപ്പം തന്നെ പച്ചിലവളം, ശീമക്കൊന്ന. ശീമക്കൊന്ന എടുത്തു പറയേണ്ട കാര്യമാണ്, ശീമക്കൊന്നയാണ് തെങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പച്ചിലവളം. ഇത് നമുക്കൊരു 35 കിലോഗ്രാം വരെ എല്ലാം ചേർത്തിട്ട് നമുക്ക് കൊടുക്കാം. അടുത്തതാണ് രാസവളം. രാസവളം എന്ന് പറയുമ്പോഴത്തേക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും നിർബന്ധമായിട്ടും തെങ്ങിന് നൽകിയിരിക്കണം. അതിൽ പൊട്ടാഷ്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. പൊട്ടാഷാണ് തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു രാസവളം. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, തുലാവർഷം, ഈ തുലാമാസം കഴിയുമ്പോഴത്തേക്ക് ഈ സമയത്ത് ഒരു തെങ്ങിന് 2 കിലോഗ്രാം കല്ലുപ്പിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നറിയോ, തീർച്ചയായിട്ടും സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനമാണ് ഉപ്പ്. അപ്പം സോഡിയവും പൊട്ടാസ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരേ തറവാട്ടുകാരാണ്. എത്ര വീതം വളം ചേർക്കണം എന്ന് നോക്കാം. അതായത് ഇപ്പം യൂറിയ ആണ് നൈട്രജൻ വളമായിട്ട് എടുക്കുന്നത്. സൂപ്പർ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ രാജ്ഫോസ് ആണ് ഫോസ്ഫറസ് വളമായിട്ട് എടുക്കുക. മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ ഒരു തോട്ടത്തിലേക്ക്, സാധാരണ ഒരു നാടൻ തെങ്ങാണ് നട്ടിട്ടുള്ള ഒരു തോട്ടമാണെങ്കിൽ അത് നമുക്ക് 3/4 കിലോഗ്രാം യൂറിയയും 1 കിലോഗ്രാം രാജ്ഫോസും 1.5 കിലോ പൊട്ടാഷും, ഇതാണ് നമ്മൾക്ക് 1 വർഷം കൊടുക്കേണ്ട രാസവളം. അതേസമയം നന്നായി പരിപാലിക്കുന്ന ഒരു തോട്ടം, അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഇനങ്ങളാണ് നട്ടിട്ടുള്ളതെങ്കിൽ നമുക്ക് 2 കിലോഗ്രാം യൂറിയ, 2.5 കിലോഗ്രാം രാജ്ഫോസ്, 2.5 കിലോഗ്രാം പൊട്ടാഷ്, ഇങ്ങനെ നമുക്ക് രാസവളങ്ങൾ കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വളങ്ങൾ 2 പ്രാവശ്യമായിട്ട്, അതായത് കാലവർഷ സമയത്ത്, കാലവർഷം തുടങ്ങുന്ന മെയ് ജൂൺ മാസത്തിൽ ഫസ്റ്റ് ഡോസും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഈ സമയത്ത്, അതായത് മഴ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഡോസ് രാസവളങ്ങൾ നമുക്ക് നൽകാം. സമയം നമ്മളുടെ തെങ്ങിൻ തൈയാണ് കൂട്ടിക്കുക. 1 വർഷം പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വളത്തിൻ്റെ 1/3 ഭാഗം കൊടുത്താൽ മതി. അതേപോലെ തന്നെ 3 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മുഴുവൻ ഡോസും നമുക്ക് നൽകാം. ഇനി മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കാര്യം കേട്ടോ. മഗ്നീഷ്യം സൾഫേറ്റ് ഒരു തെങ്ങിന് 1 വർഷം 1/2 കിലോഗ്രാമെങ്കിലും നിർബന്ധമായിട്ട് നൽകിയിരിക്കണം. കാരണം തെങ്ങോലയുടെ പച്ചപ്പ് എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി സൂക്ഷ്മ മൂലകമായ ബോറോൺ നിർബന്ധമായിട്ട്, ഇപ്പം ഇന്നിപ്പോൾ കാണുന്ന പല തെങ്ങിൻ്റെ മുകളിലും
കുറേ നല്ല വിളഞ്ഞ നാല് തേങ്ങയുടെ കൂടെ കുഞ്ഞായിട്ടുള്ള ഒട്ടും വളരാതെ നിൽക്കുന്ന രണ്ട് മൂന്ന് തേങ്ങ ഇങ്ങനെ ഉണ്ടാവും. ഹെൻ ആൻഡ് ചിക്ക് സിംറ്റം എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ കാണുന്നത് പ്രത്യേകിച്ചും ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മമൂലകത്തിൻ്റെ അഭാവം കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ബോറാക്സ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മമൂലകം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് കൊടുക്കാം. ഇത് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് തവണയായിട്ട് 150 ഗ്രാം വീതം ബോറാക്സ് നമുക്കൊരു 2 കിലോഗ്രാം ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെങ്ങിൻ തോപ്പിലെ ഇടവിള കൃഷിയാണ്. 7.5 മീറ്റർ അകലത്തിലാണ് നമ്മൾ തെങ്ങ് നട്ടിരിക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന സൂര്യപ്രകാശവും നമ്മളുടെ മണ്ണിലെ പോഷകാംശങ്ങളും ഒക്കെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ തെങ്ങിൻ തോട്ടം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്, കാച്ചിൽ, കുരുമുളക്, ഞാലിപ്പൂവൻ വാഴ, ഇതൊക്കെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളയാക്കാൻ പറ്റുന്ന വിളകളാണ്. തീർച്ചയായിട്ടും ഈ ഇടവിളകളെ കൂട്ടിച്ചേർത്താൽ മാത്രമേ തെങ്ങിൻ തോട്ടം പൂർണ്ണമാവുകയുള്ളൂ. ശാസ്ത്രീയമായ വളപ്രയോഗത്തോട് വളരെ നന്നായി പ്രതികരിക്കുന്ന ഒരു വിളയാണ് തെങ്ങ്. അതുപോലെ തന്നെ ഇടവിള കൃഷി, ഇത് രണ്ടും സംയോജിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെങ്ങ് നമുക്ക് കൽപ്പവൃക്ഷം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.